എറണാകുളം ശിവക്ഷേത്രം. എറണാകുളം നഗരമധ്യത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി കായലിലേക്ക് ദർശനം ചെയ്തു സ്ഥിതി ചെയ്യുന്നു. ഉഗ്രമൂർത്തിയായ പരമശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. കിരാതമൂർത്തിയായും പാർവതി സമേതനായും രണ്ട് രൂപങ്ങളിൽ ഇവിടെ ശിവന് പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും സന്നിധികളുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതനായ കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണിത്. എറണാകുളം ക്ഷേത്രം വാസ്തവത്തിൽ 3 ക്ഷേത്രങ്ങളടങ്ങിയ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഈ ശിവക്ഷേത്രത്തിന് സമീപം കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രവും തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. എങ്കിലും 3 ക്ഷേത്രങ്ങളും സ്വതന്ത്രമായി തന്നെ നിലനിന്നു പോരുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ക്ഷേത്രമാണിത്. പണ്ട് ക്ഷേത്രം ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു. കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. മകരമാസത്തിലെ തിരുവാതിര നാളിൽ 6 8 ദിവസത്തെ കൊടിയേറ്റ ഉത്സവം, കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇന്ന് ക്ഷേത്ര ഭരണം. എറണാകുളം എന്ന സ്ഥലപ്പേരിനെ ചൊല്ലി പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏറെ നാൾ കുളമാണ് എറണാകുളമായതെന്നാണ് ഒരു വാദം. ഒരുപാട് കാലം എറണാകുളം ജലത്തിലായിരുന്നുവെന്ന് കാണിക്കുന്നതാണ് ഈ പ്രയോഗം. മറ്റൊരഭിപ്രായം ഇറയനാർ കുളമാണ് എറണാകുളമായതെന്നാണ്. തമിഴ് ഭാഷയിൽ ശിവനെ ഇറയനാർ എന്ന് വിളിക്കാറുണ്ട്. ഇന്നത്തെ തെക്കേ ഇന്ത്യ മുഴുവൻ പഴയ തമിഴകത്തിന്റെ കീഴിലായിരുന്നതിനാൽ ഈ വാദത്തിന് വിശ്വാസ്യതയുണ്ട്. ശിവന്റെ സ്ഥാനമെന്ന അർത്ഥത്തിൽ ഇറയനാർ കുളം എന്ന പേര് വരികയും അത് പിന്നീട് എറണാകുളമാകുകയും ചെയ്തു എന്നാണ് ഈ വാദം പിന്തുടരുന്ന ചരിത്രകാരന്മാർ പറയുന്നത്. മറ്റൊരഭിപ്രായം ഋഷിനാഗക്കുളമാണ് എറണാകുളമായതെന്നാണ്. എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പിറകിലുള്ള കുളത്തിന്റെ പേരാണ് ഋഷിനാഗക്കുളം. ക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണത്. ദ്വാപരയുഗത്തിൽ കുലുമുനി എന്ന പേരായ ഒരു മുനി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേവൽ എന്ന പേരിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ കുലുമുനി നടത്താൻ നിശ്ചയിച്ച ഹോമത്തിന് പൂജാദ്രവ്യങ്ങൾ സ്വീകരിക്കാൻ ദേവലിനും സഹപാഠികളും കൂടി കാട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് വെച്ച് അവർ ഒരു പാമ്പിനെ കണ്ടു. അതിനെ കണ്ടപ്പോൾ തന്നെ മറ്റ് ശിഷ്യന്മാരെല്ലാം പേടിച്ചോടിപ്പോയി ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു. എന്നാൽ ദേവലിനാകട്ടെ അടുത്ത് കണ്ട ഒരു കാട്ടുവള്ളി കണ്ട് അതുകൊണ്ട് കുരുക്കിട്ട് പിടിച്ച് പാമ്പിനെ കൊന്നു. സഹപാഠികളിൽ നിന്ന് വിവരം പറഞ്ഞ കുലുമുനി പാമ്പിനെ കൊന്ന ദേവലൻ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഭീകരജീവിയായി മാറട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട ദേവലൻ ശാപമോക്ഷം അഭ്യർത്ഥിച്ചപ്പോൾ ശാന്തനായ കുലുമുനി അവന് ശാപമോക്ഷം കൊടുത്തു. ഇവിടെ നിന്ന് കിഴക്ക് ദിക്കിലായി ഇലഞ്ഞിമര ചുവട്ടിന് നാഗപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമുണ്ട്. ഈ വിഗ്രഹം പൂജ നടത്തുവാനായി നീ വാങ്ങി ദക്ഷിണ ദിക്കിലേക്ക് പോവുക. ഒരു സ്ഥലത്ത് വെച്ച് നീ പൂജ ചെയ്യുമ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചുപോകും. അവിടെ വെച്ച് നീ ശാപമോചിതനാകും. ശാപം കാരണം ദേവലൻ നാഗഷ്ഠി എന്ന പേരായ ഒരു നാഗമായി മാറി. നാഗർഷി ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. യാത്രക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാഗർഷി സന്ദർശിച്ചു. എറണാകുളത്തെത്തിയപ്പോൾ നാഗർഷി വൃക്ഷത്തണലിൽ വിഗ്രഹത്തെ വെച്ചിട്ട് അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ചു വന്ന് പൂജ ചെയ്തു. രാവിലെ കുളക്കടവിൽ കുളിക്കാനെത്തിയവർ ഒരു ഭീകരജീവി നടത്തുന്ന പൂജ കണ്ട് ഭയന്ന് ആളുകളെ വിളിച്ചുകൂട്ടി. അവരെത്തി നാഗർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ശിവലിംഗവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷിക്ക് ശിവലിംഗം അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ടു. ശിവലിംഗത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി നാഗർഷി ശാപമോചിതനായി. കുളി കഴിഞ്ഞു വന്ന നാട്ടുകാർ ദേശാധിപനായ തൂശത്ത് കൈമള ഈ വിവരം അറിയിക്കുകയും ശിവലിംഗം വരുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം പണിയിക്കുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ എറണാകുളം മഹാശിവക്ഷേത്രം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കൊച്ചിക്കായലിന്റെ കിഴക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കലാലയങ്ങളിൽ ഒന്നായ മഹാരാജാസ് കോളേജ്, കണയന്നൂർ താലൂക്ക് ഓഫീസ്, സെഷൻസ് കോടതി, കൊച്ചി ആർട്ട് ഗാലറി, രാജേന്ദ്രൻ മൈതാൻ, സുഭാഷ് പാർക്ക് തുടങ്ങിയവ ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ 2 ഭാഗത്തും ഗോപുരങ്ങളുണ്ട്. കായലിനോട് ചേർന്ന് മറൈൻ ഡ്രൈവ് റോഡ് കടന്നുപോകുന്നു. റോഡിന്റെ കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ കവാടം കാണാം. റോഡിൽ നിന്ന് ക്ഷേത്ര ഗോപുരം വരെ ഏകദേശം 100 മീറ്റർ ദൂരം കാണും. ക്ഷേത്ര കവാടത്തിനകത്താണ് വാഹന പാർക്കിംഗ് സൗകര്യം മറ്റുമുള്ളത്. പോകുന്ന വഴിയിൽ നിരവധി മരങ്ങൾ കാണാം. അവയെല്ലാം കഴിഞ്ഞ് ഏതാനും ദൂരം കൂടി പോയാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ ഗോപുരത്തിന് മുന്നിലെത്താം. ഇരുനിലകളോടുകൂടിയ പടിഞ്ഞാറ ഗോപുരം വലിയ അലങ്കാര പണികളൊന്നുമില്ലെങ്കിലും ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു. വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞ അന്തരീക്ഷമാണ് നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റും അനുഭവപ്പെടുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം ഈ ഒരു മഹാക്ഷേത്രവും.